ഇലക്ട്രിക് കാർ സ്വന്തമായി നിർമ്മിച്ച് കാഴ്ചക്കാരെ അതിശയപ്പെടുത്തി കരിവെള്ളൂരിലെ മുനീർ. 5 വർഷം മുൻപ് ഇലക്ട്രിക് സൈക്കിൾ നിർമ്മിച്ചും മുനീർ ശ്രദ്ധ നേടിയിരുന്നു. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നാണ് ചൊല്ലി. ഇതാ കരിവെള്ളൂരിൽ മുനീർ എന്നൊരു ചെറുപ്പക്കാരൻ സ്വന്തമായി ഒരു ഇലക്ട്രിക് കാർ ഉണ്ടാക്കിയിരിക്കുന്നു. അതും പഴയ മോഡലിൽ. നമുക്ക് ഈ വിശേഷങ്ങളിലേക്ക് കടക്കാം. അസാമാന്യ ബുദ്ധിയും കഴിവും കൊണ്ട് ഒരാൾക്ക് ഇവിടെ ജീവിക്കാനാകുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നേ നമ്മൾക്ക് ഉത്തരം പറയാൻ കഴിയൂ. കരിവെള്ളൂരിലെ മുനീറിൻ്റെ കാര്യത്തിലും ഇത് ശരിയാണ്. ഇദ്ദേഹം ഇപ്പോഴുണ്ടാക്കിയിരിക്കുന്ന കാർ കണ്ടാൽ ആരും അതിൽ നിന്ന് കണ്ണെടുക്കില്ല. ചെറുതെങ്കിലും അതിമനോഹരമാണ് ഈ കാർ. അന്തരീക്ഷ മലിനീകരണം ഇല്ലാതെ വൈദ്യുതിയോ സോളാർ വൈദ്യുതിയോ ഉപയോഗിച്ച് ഓടിക്കാവുന്ന ഈ കാർ റോഡിലോടുന്ന ഏതാണ്ട് എല്ലാ കാറിനോടും കിടപിടിക്കാവുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 4 പേർക്ക് ഇരിക്കാവുന്ന തരത്തിൽ സീറ്റ് സജ്ജമാക്കിയിരിക്കുന്നു. 4 LED ആസിഡ് ബാറ്ററി ഉപയോഗിച്ചാണ് കാർ പ്രവർത്തിക്കുന്നത്. ഫുൾ ചാർജ് ആവാൻ 3.5 മണിക്കൂർ മാത്രം മതി. 80 കിലോമീറ്റർ ദൂരമാണ് ഒറ്റ ചാർജിൽ ഓടിക്കാൻ കഴിയുക. 12 ആമ്പിയർ ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യാവുന്നതാണ്. ടയർ മണലിലും ഓടുന്ന തരത്തിലുള്ളവയാണ്. പഴയ ലോറിയുടെ മുൻഭാഗം പോലെയാണ് മുനീർ ഈ കാറിൻ്റെയും മുൻഭാഗം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിറകുവശമാകട്ടെ പഴയ തേരിൻ്റെ പിറകുവശത്തെയാണ് മാതൃകയാക്കിയിരിക്കുന്നത്. ഇലക്ട്രിക്കൽ കാറിന് കുറക്കാൻ സാധിക്കുമെന്ന ഒരു വിശ്വാസത്തോടുകൂടി പിന്നെ ഒരു പഴയ മോഡൽ കാർ ഉണ്ടാക്കണം എന്നൊരു അതിയായ ആഗ്രഹം കൊണ്ട് കൂടുതലാണ് ഞാൻ ബാറ്ററി കാർ നിർമ്മിക്കാൻ തുടങ്ങിയത്. ഇതിനേറ്റവും കൂടുതൽ പ്രോത്സാഹനം തന്ന എൻ്റെ ഉമ്മാനോട് പ്രത്യേകിച്ച് നന്ദി പറയേണ്ട കാര്യമില്ല. എന്നാലും നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിനൊരവസരം തന്ന റെഡ് മൂൺ ബീച്ചിലെ ഭാരവാഹികളോടും നന്ദി രേഖപ്പെടുത്തുന്നു. ഇതുകൂടാതെ എന്നോട് സഹകരിച്ച എൻ്റെ കൂട്ടുകാർ സജിത്ത്, മോഹനേട്ടൻ. ഇത് നിർമ്മിക്കാൻ മുനീറിന് 5 മാസം വേണ്ടിവന്നു. ആവശ്യമെങ്കിൽ മേൽഭാഗവും കവർ ചെയ്യാവുന്നതാണ്. ബോഡി കട്ടി കൂടിയതാണ് എന്നത് ഒരു അധിക ഗുണം കൂടി ലഭിക്കുന്നു. ബേക്കൽ റെഡ് മൂൺ ബീച്ചാണ് ഇത്തരമൊരു കാർ നിർമ്മിക്കാൻ മുനീറിന് അവസരമൊരുക്കി കൊടുത്തത്. തന്നെ എല്ലാവിധത്തിലും പ്രോത്സാഹിപ്പിക്കാറുള്ള ഉമ്മ TP സുബൈദിക്ക് മുനീർ പ്രത്യേകം നന്ദി പറയുന്നു. കൂടാതെ അയൽപക്കത്തെ കാർത്യായനി, കൂട്ടുകാരായ രാജൻ കൂക്കാനം, സജി, പപ്പൻ, മോഹനൻ, ഷിജു, പട്ടുവൻ വീട്ടിൽ സുനി എന്നിവർക്കും മുനീർ നന്ദി പറയുന്നുണ്ട്. തലയെടുപ്പോടെ നിൽക്കുന്ന ഈ കാർ കണ്ടാൽ നിങ്ങളും ഇതിൻ്റെ മാത്രമല്ല മുനീറിൻ്റെയും ആരാധകനാകും തീർച്ച. ഇത്തരം ചെറുപ്പക്കാരെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്താൽ നമ്മുടെ നാടും വികസനത്തിൻ്റെ കാര്യത്തിൽ വളരെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യം തീർച്ചയാണ്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി സേതു നെടുമ്പ.